എന്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം വായിച്ചു കേട്ട് ധ്യാനിച്ചിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണിത്. ഈശോയാകുന്ന ആ മുന്തിരിച്ചെടിയെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ ഭൂമിയിലേക്ക് നട്ടു എന്നുള്ള വലിയൊരു സന്തോഷകരമായ വാർത്തയാണ് ഈശോ നമ്മളോട് ഈ വചനത്തിലൂടെ പറയുക. നമുക്ക് നമ്മുടെ കുടുംബജീവിതങ്ങളിലേക്കൊന്ന് കടന്നു നോക്കുമ്പോൾ ഈ വചനം എന്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതത്തില് ഈശോ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ ഒരു അപ്പൻ എന്ന രീതിയിൽ, ഒരു അമ്മ എന്ന രീതിയിൽ, മക്കൾ എന്ന രീതിയിൽ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ ആഗ്രഹിക്കുന്ന ഫലം എന്താണ്? എന്റെയും നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് തിരുക്കുടുംബമാണ്. തിരുക്കുടുംബത്തില് ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും അനുഭവിക്കുന്ന പരിശുദ്ധമ്മയെയും ഔസേപിതാവിനെയും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ മറികടക്കണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്ന ആ തിരുക്കുടുംബം എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്നത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളില് സ്നേഹം നഷ്ടപ്പെടുന്നത് എപ്പോഴാ? ക്ഷമിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ നടന്നെടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തില് സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. തിരുക്കുടുംബത്തിലുണ്ടായിരുന്ന സ്നേഹം, തിരുക്കുടുംബത്തിലുണ്ടായിരുന്ന ഐക്യം, തിരുക്കുടുംബത്തിലുണ്ടായിരുന്ന ആ ക്ഷമ, അത് എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോവുക? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഒരു നിമിഷമൊന്നും ഇണ്ടാതിരുന്നാൽ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ എത്രമാത്രം സമാധാനം നിലനിൽക്കുമായിരുന്നു. ഒരു പ്രശ്നങ്ങളുടെ മുൻപില്, ഒരു പ്രതിസന്ധിയുടെ മുൻപില് ഒന്ന് മൗനം പാലിക്കാൻ ഒരപ്പനൊന്ന് ശ്രമിച്ചാൽ, ഒരമ്മയൊന്ന് ശ്രമിച്ചാൽ എന്തുമാത്രം സമാധാനം നമ്മുടെ കുടുംബങ്ങളില് നിഴലിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, എന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തില് സമാധാനം നിലനിർത്തുന്നുണ്ടോ? എന്റെ സാമീപ്യം എന്റെ കുടുംബത്തില് സമാധാനത്തിലേക്ക് എന്റെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ നയിക്കുവാൻ ഉതകുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തില് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കല് ഒരു ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ചേച്ചിയുടെ അനുഭവം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയില് ഭർത്താവ് മദ്യപാനിയായിട്ട് തന്റെ മണവറയിലേക്ക് കടന്നു വരുന്നു. മദ്യത്തിന്റെ ഒരു ഗുണമോ മണമോ ആസ്വദിക്കാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്ന മകള് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വേദനിച്ച് നിൽക്കുമ്പോ ആ മകളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, വിധിക്കാതെ ആ മകനെ സ്വീകരിക്കുക. സ്നേഹമുള്ളവരെ, ആ മകൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ എന്റെ ഭർത്താവിനെ ആരും കാണാതെ വിളിച്ച് എന്റെ കൂടെ എന്റെ മണവറയിൽ കിടത്തി, ഒരു പരാതിയും പരിഭവവും പറയാതെ
ഞാൻ അദ്ദേഹത്തോടുകൂടെ ചെയ്യിച്ചു. പിറ്റേ ദിവസം രാവിലെ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, ഇനി ഞാൻ മദ്യം കഴിക്കുകയില്ല, കാരണം സന്തോഷത്തോടെ ഒരു പരാതിയുമില്ലാതെ നീ എന്നെ സ്വീകരിച്ചപ്പോ എന്റെ മനസ്സിന്റെ ഉള്ളില് ഞാൻ നിന്നോട് ചെയ്ത വേദന എത്രയോ വലുതാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തി. സ്നേഹമുള്ളവരെ, വിധിക്കാത്തൊരു ഹൃദയം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോ, പരാതിയും പരിഭവുമില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹം ഞാൻ എന്റെ കുടുംബത്തിൽ വെച്ച് വിളമ്പുമ്പോ നമ്മുടെ കുടുംബം തിരുക്കുടുംബത്തിന്റെ സ്നേഹത്തിലേക്ക് വളർന്നു വരിക. അത് തന്നെയാണ് ഈശോ ആഗ്രഹിക്കുക. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്, ആരാണ് ഇന്നിൽ വസിക്കുക? ഞാൻ അവനിലും വസിക്കും. സ്നേഹമുള്ളവരെ, ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശാഖയ്ക്ക് മാത്രമേ കൂടുതൽ ഫലം നൽകാൻ കഴിയുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ മകളുടെ ജീവിതത്തില് വേദനയുടെ അനുഭവം കടന്നു വന്നപ്പോഴും ഈശോയാകുന്ന തായ്തണ്ടിനോട് അവൾ ചേർന്ന് നിന്നു. ഈശോയാകുന്ന തായ്തണ്ടിനോട് അവൾ ചേർന്ന് നിന്നപ്പോ ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു ഫലം, ആ മകനെ നേടുക എന്നുള്ള ആ വലിയൊരു ഫലം, അത് അവളിലൂടെ പുറപ്പെടുവാനിടയായി. അവിടെ ദൈവനാമം മഹത്വപ്പെടുക. സ്നേഹമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ മുൻപില് വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം, ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം, രോഗത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ അനുഭവങ്ങളുടെ ഒന്നിന്റെയും പിറകില് ദൈവം നിന്നെ ഏകനായി വിടുന്നില്ല. ദൈവം നിന്റെ കൂടെ വസിക്കുന്ന അനുഭവമുണ്ട്. നീ ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, ഈശോയാകുന്ന തായ്തണ്ടിൽ നിന്ന് നീയാകുന്ന ശാഖകളിലേക്ക് അവൻ ജലവും വളവും ഊറ്റിത്തരും. അവന്റെ തിരുശരീര രക്തങ്ങളാൽ നിന്നെ അവൻ ശക്തിപ്പെടുത്തും. ഈ ഭൂമിയില് ഫലം നൽകാനായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ശാഖയായി അവൻ നിന്നെ പണിതുയർത്തും. അവൻ നിന്നെ വെട്ടിയൊരുക്കും. നമുക്കറിയാം, തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു കുടുംബത്തിലേക്ക് രോഗത്തിന് അവസ്ഥ കടന്നു വരാം, ദാരിദ്ര്യത്തിന് അവസ്ഥ കടന്നു വരാം, പട്ടിണിയുടെ അവസ്ഥ കടന്നു വരാം, പ്രതിസന്ധികള് പല രീതിയിൽ കടന്നു വരാം. ഈ പ്രതിസന്ധികളൊക്കെ നിന്നെ നല്ല ശാഖയായി ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി ദൈവം വെട്ടിയൊരുക്കുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു മകനുണ്ടായാൽ, ഒരു മകൾക്കുണ്ടായാൽ, ജീവിതത്തിന്റെ വേദനയുടെ നിമിഷങ്ങളില് നാം തളരില്ല. അവൻ എന്നെ വെട്ടിയൊരുക്കുകയാണ് കൂടുതൽ നല്ല ശാഖയായി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ. നമുക്കറിയാം, മുന്തിരിച്ചെടിയില് തായ്തണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി നമ്മൾ കാണുന്നില്ല, അത് ശാഖയിലൂടെയാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഈശോ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15:7 ഈശോ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, ജീവിതത്തിന്റെ വേദനയുടെ മുൻപിലും ഈ വചനം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയോട് ചോദിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങൾ എന്നിൽ വസിക്കുക. എങ്ങനെയാണ് ഈശോയിൽ വസിക്കാൻ നമ്മൾക്ക് കഴിയുക? ജീവിതത്തില് സമൃദ്ധിയിൽ നിൽക്കുമ്പോ നമുക്ക് അവനോടുകൂടെ വസിക്കുന്നു എന്ന് നമുക്ക് പറയാം. ജീവിതത്തിൽ ആരോഗ്യത്തിൽ നിൽക്കുമ്പോ നമുക്ക് അവനോടുകൂടെ വസിക്കുന്നു എന്ന് പറയാം. ജീവിതത്തില് സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോ ആർക്കും പറയാൻ കഴിയും, ഞാൻ നിന്റെ കൂടെ വസിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ. സ്നേഹമുള്ളവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, ജീവിതം വെച്ചു നേടുന്ന നൊമ്പരങ്ങളില്, ജീവിതം വെച്ചു നേടുന്ന ഒറ്റപ്പെടുത്തലുകളിലൊക്കെ ഈശോ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം ഈശോ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹമുള്ളവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളില്,
ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ ആണ് ഈശോ നമ്മളോട് ഓരോരുത്തരോടും ഈ ചോദ്യം ചോദിക്കാൻ ഇഷ്ടപ്പെടുക. ഇനി ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ പ്രതിസന്ധികളുടെ മുൻപിലും ഈ വേദനയുടെ മുൻപിലും ഈ രോഗത്തിന്റെ മുൻപിലും ഈ ഒറ്റപ്പെടുത്തലുകളുടെ മുൻപിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തിരുക്കുടുംബം നമ്മുടെ ജീവിതത്തിന്റെ മുൻപില് വെച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃക ഇത് തന്നെയാണ്. വേദനയുടെ മുൻപില്, സഹനങ്ങളുടെ മുൻപില്, ഈശോയുടെ കൂടെ പരിശുദ്ധമേയും ഔസേപിതാവും സന്തോഷത്തിലാണ് എല്ലാം സ്വീകരിക്കുക. പരിശുദ്ധമേ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ജീവിതത്തില്, കുടുംബജീവിതത്തില് നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, ഒരമ്മ ജീവിതത്തിലെ വേദനകള്, ജീവിതത്തിലെ പ്രതിസന്ധികള് ഹൃദയത്തില് സംഗ്രഹിക്കുമ്പോ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം അത് സ്വർഗമായി മാറുകയാണ്. ഒരപ്പൻ നിശബ്ദനായി ജീവിത പങ്കാളിയോട് ചേർന്ന് ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഒന്നിച്ച് കൈകോർക്കുമ്പോ അവിടെയും നമ്മൾ കാണുക ആ തിരുക്കുടുംബത്തിന്റെ സ്നേഹം തന്നെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായി നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, പരിശുദ്ധമ്മയും ഔസേപിതാവും ഈശോയ്ക്ക് പിറവി കൊടുക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ഭവനങ്ങളുടെ മുൻപിൽ മുട്ടി, ഒരു വാതിലുകളും തുറന്നില്ല. എന്തുകൊണ്ടാണ് തുറക്കപ്പെടാതെ പോയത്? പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ് ആ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന ആർക്കും ലഭിച്ചില്ല എന്നുള്ളതാണ്. സഹമുള്ളവരെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കും, ഈശോയുടെ ജനനകാലങ്ങളില് ഞാനുണ്ടായിരുന്നെങ്കില് അവന് വിറക്കുവാൻ വേണ്ടി എന്റെ ഭവനം തന്നെ ഞാൻ തുറന്നേനെ, ഞാൻ അവന് വേണ്ടി വാസസ്ഥലമൊരുക്കിയനെ. സഹമുള്ളവരെ, ഒന്നുകൂടി നമുക്ക് കടന്നൊന്ന് ചിന്തിക്കാം. ഓരോ ദിവ്യകുർബാനയിലും അവൻ നിന്റെ ഹൃദയ കവാടത്തിങ്കൽ വന്ന് മുട്ടുന്നില്ലേ? വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഹൃദയ കവാടത്തിങ്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും, ഞാൻ വിജയം മരിച്ച് എന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് പോലെ വിജയം മരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമുക്ക് ഇറങ്ങി ചിന്തിക്കാം. ഓരോ ദിവസവും ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവൻ ദിവ്യകുർബാനയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോ ഈശോ ആഗ്രഹിക്കുന്നത് നീ നിന്റെ കുടുംബത്തില്, നീ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളില്, നിന്നെ വിളിച്ചിരിക്കുന്ന വിളികളില് നീ എന്നെ കൊടുക്കണമെന്ന് തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെയൊക്കെ ഈശോയെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളില് ഈശോയുമായിട്ട് യാത്രയാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചാലറിയാം, എനിക്കെവിടെയൊക്കെയാണ് തെറ്റുപറ്റുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വേറൊരു കാര്യം, നമ്മുടെ ഓർമ്മകള് നമ്മെ എങ്ങനെയാണ് ദൈവത്തിലേക്ക് നയിക്കുക? എന്റെ ഓർമ്മകൾ വിശുദ്ധമാണോ? എന്റെ ഓർമ്മകൾ വിശുദ്ധമാണ് എങ്കിൽ ഞാൻ വിശുദ്ധനായവനിലേക്ക് കൂടുതൽ എടുക്കാനായിട്ട് ശ്രമിക്കും. എന്റെ ഓർമ്മകള്, പഴയ കാലങ്ങളിൽ ഞാൻ കടന്നുപോയ എന്റെ ഓർമ്മകളൊക്കെ വിശുദ്ധമല്ല എങ്കിൽ അത് നിന്നെ നയിക്കുക പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറി പിശാചിലേക്കായിരിക്കും, അവന്റെ പ്രവർത്തനങ്ങളിലേക്കായിരിക്കും. അത് പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ കുടുംബത്തില് സ്നേഹം കൊണ്ടുവരാൻ കഴിയില്ല, അത് നമ്മുടെ കുടുംബത്തില് ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ കഴിയില്ല, അത് ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളില് യേശുവിനെ അവതരിപ്പിക്കാനോ അവനെ കൊടുക്കുവാനോ കഴിയാത്ത വിധം നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥയുണ്ടാകാം. സഹമുള്ളവരെ, ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുക. നീ ഇന്ന് എവിടെയാണ് വസിക്കുക? ഈശോയാകുന്ന ആ തായ്തണ്ടിനോട് ചേർന്നാണോ നീ വസിക്കുക? അതോ നീ അവനിൽ നിന്ന് അകന്ന് ഫലം നൽകാത്ത ഒരു ശാഖ പോലെ മുറിച്ചു നീക്കപ്പെട്ടവനാണോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നമുക്ക് നല്ലതാ. കാരണം ഈശോ ആഗ്രഹിക്കുന്നത് നിന്റെ വിശുദ്ധീകരണമാണ്.
ഈശോ ആഗ്രഹിക്കുന്നത് നിന്റെ കുടുംബത്തിന്റെ വിശുദ്ധീകരണമാണ്. അതിന് ഞാൻ ഒരു അപ്പൻ എന്ന രീതിയിൽ, ഞാൻ ഒരു അമ്മ എന്ന രീതിയിൽ, ഞാനൊരു മകൻ എന്ന രീതിയിൽ ഞാൻ എന്താണ് ചെയ്യുക? സഹമുള്ളവരെ, ഈശോയുടെ ഹൃദയത്തിന്റെ മുൻപിൽ അനേകായിരങ്ങള് മനസ്സ് തുറക്കുന്നത് നമുക്ക് കാണാം. എന്താണ് ഈശോയുടെ ഹൃദയത്തിന്റെ മുൻപിൽ അനേകം മക്കള് മനസ്സ് തുറന്നത്? ഇന്ന് പലപ്പോഴും ഒരപ്പന്റെ മുൻപില്, ഒരു അമ്മയുടെ മുൻപില് മക്കൾ മനസ്സ് തുറക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കാണുക പലപ്പോഴും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ മുൻപില്, ഭർത്താവ് ഭാര്യയുടെ മുൻപില് മനസ്സു തുറക്കാത്തൊരവസ്ഥ. അതിന് കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം. എല്ലാ മനുഷ്യരും വിധിക്കുന്ന ഒരു മനോഭാവമായിട്ട് നിൽക്കുകയാണ്. അപ്പനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും നിരുപാധികം ക്ഷമിക്കുന്ന ഒരു ചിത്രം ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായൊരു തിരുവചനമുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:12 തിരുവചനം. ഈശോ പറയുന്നു, ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നാണ് ഈശോ നമുക്ക് നൽകുന്ന കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. ഈശോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? നമ്മളൊന്ന് ചിന്തിക്കണം. അത് എന്റെ പാപങ്ങളും എന്റെ പാപത്തിന്റെ ശമ്പളമായ ശാപവും അവൻ കുരിശിൽ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എന്നെ വിധിക്കാതെ അവൻ നിരുപാധികം എന്നോട് ക്ഷമിച്ചു. ഈ ഒരു ക്ഷമയും ഈ ഒരു സ്നേഹവും മറ്റുള്ളവരോട് കാണിക്കാൻ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ഒരു ഭാര്യയോട് ഭർത്താവ് ക്ഷമിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിരുപാധികം. ഒരപ്പൻ മക്കളോട് ക്ഷമിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പോരായ്മകളും ബലഹീനതകളും ഉണ്ടാകാം. ആ ബലഹീനതകളും പോരായ്മകളും നീ നിരുപാധികം ക്ഷമിക്കുമ്പോ ഒരപ്പൻ മക്കളുടെ മുൻപില് ദൈവതുല്യനായി മാറുകയാണ്. ഒരമ്മ മക്കളുടെ മുൻപില് ദൈവതുല്യയായി മാറുകയാണ്. കാരണം പരാതികളും പരിമിതികളും ഇല്ലാത്ത സ്നേഹം. ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. വിധിക്കാത്തൊരു ഹൃദയത്തിന്റെ മുൻപിലാണ് മക്കൾ മനസ്സ് തുറക്കുക. വിധിക്കാത്തൊരു ഹൃദയത്തിന്റെ മുൻപിലാണ് ഭാര്യ മനസ്സ് തുറക്കുക. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നിരുപാധികം അവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈശോ നൽകിയ അനുഗ്രഹങ്ങളുണ്ട്, ഈശോ നൽകിയ പരിപാലനയുണ്ട്. ആ പരിപാലനയും അനുഗ്രഹങ്ങളും ഒക്കെ ഓർക്കുമ്പോ കൊച്ചു കൊച്ചു വേദനകളെ, കൊച്ചു കൊച്ചു സഹനങ്ങളെ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ കൃപ നിറയാത്തതിന്റെ കാരണം എന്താണ്? ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക, മൂന്ന് കാര്യങ്ങളാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഏറ്റവും യുക്തമെന്ന് തോന്നുന്നത്. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, വിശ്വാസം; രണ്ട്, എളിമ. എളിമ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ചിന്തിക്കുന്നത് നമുക്ക് നല്ലതാ. എല്ലാം ദൈവമാണ് പരിപാലിക്കുന്നത്. ഇന്ന് നമ്മൾ എന്തൊക്കെ ആയിരിക്കുന്നുവോ അതെല്ലാം ദൈവമാണ് എനിക്ക് നൽകിയത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മളെ എളിമയിൽ നിന്ന് എളിമയിലേക്ക് നയിക്കും. ഞാനാണ് മുഴുവനും സമ്പാദിച്ചത്, ഞാൻ അധ്വാനിച്ചാണ് എല്ലാം ഉണ്ടാക്കിയതെന്ന് ഒരപ്പൻ ചിന്തിച്ചാൽ ഒരിക്കലും ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകില്ല. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് എല്ലാവരുടെയും അധ്വാനത്തിന്റെ പരിണിത ഫലമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എന്ന് ഒരപ്പൻ ചിന്തിച്ചാൽ അവിടെ എളിമയുടെ ഒരു തലം വളരുകയായി. അമ്മ, ഞാനും അപ്പനും മക്കളും കൂടി അധ്വാനിച്ചു എന്ന് ഒരു അമ്മ ചിന്തിക്കുമ്പോ അവിടെ എളിമയുടെ തലം വളരുകയായി. പരസ്പരം ക്ഷമിക്കാനും പരസ്പരം സ്നേഹിക്കാനുമുള്ള വലിയൊരു മനോഭാവം എന്നിലും നിങ്ങളിലും രൂപപ്പെടുമ്പോ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കുകയായി. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്
സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അറിയാം, എവിടെയാണ് എനിക്ക് ഈ സമാധാനം നഷ്ടപ്പെട്ടത്, എപ്പോഴാണ് ഞാൻ സമാധാനത്തിന്റെ അലകളിൽ നിന്ന് അകന്നു പോയത്. സ്നേഹമുള്ളവരെ, അത് ചിന്തിച്ച് കണ്ടെത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. അത് കണ്ടെത്തുവാൻ ഓരോ കുംഭസാരക്കൂടും എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട്. ഓരോ ആരാധനയുടെ നിമിഷവും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ ജപമാല മണികളും ഞാനും നിങ്ങളും ഉരുട്ടുമ്പോ അവിടുന്ന് നമ്മെ, പരിശുദ്ധമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിനക്ക് നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ ഏതാണ് എന്ന് അത് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കാൻ, എളിമപ്പെടാൻ, ഭാര്യയുടെ മുൻപില് എളിമപ്പെടാൻ, മക്കളുടെ മുൻപില് എളിമപ്പെടാൻ ഒരപ്പൻ തയ്യാറാകുമ്പോ, ഭർത്താവിന്റെ മുൻപിൽ എളിമപ്പെടാൻ ഒരമ്മ തയ്യാറാകുമ്പോ നമ്മുടെ കുടുംബത്തിലേക്ക് സ്നേഹം പെയ്തിറങ്ങുകയാണ്. ഈ സ്നേഹ അനുഭവത്തിലേക്കാണ് ഈശോ നമ്മെ വിളിക്കുക. സ്നേഹമുള്ളവരെ, ഈ സ്നേഹാനുഭവം എന്നെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ നിഴലിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നസ്രത്തിലെ തിരുക്കുടുംബത്തില് സ്നേഹമായി പ്രകാശമായി നിന്നതുപോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബങ്ങളില് ഒരപ്പൻ സ്നേഹമായി നിലനിൽക്കുമ്പോ, ഒരമ്മ സ്നേഹം വെച്ചു വിളമ്പുമ്പോ, വചനത്തിന് തികവുള്ള മക്കൾ വചനത്തിന് സമൃദ്ധിയാൽ ഈശോയാകുന്ന പ്രകാശമായി മക്കൾ കടന്നു വരും. ആ ഒരു വിളിക്കാണ് ഞാനും നിങ്ങളും ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുക. സ്നേഹമുള്ളവരെ, വചനത്തിന്റെ തികവ് എന്റെയും നിങ്ങളുടെയും കുടുംബത്തില്, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളില് നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട്, ആ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ഞാനും നിങ്ങളും ഫലങ്ങൾ കൊടുക്കുന്ന, ഈ ഭൂമിക്ക് തണലേകുന്ന മക്കളായി രൂപാന്തരപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയാകുന്ന തായ്തണ്ടിൽ നിന്ന് ജലവും വളവും ശേഖരിച്ച് ഈശോയെ കൊടുക്കുന്ന മക്കളാകാനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. അങ്ങനെ സമാധാനത്തിന്റെ കുടുംബങ്ങളായി എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.